ഐപി വിലാസവും ഹോസ്റ്റ് നാമവും. നേരത്തെ കലാമണ്ഡലം വെബ്സൈറ്റിൻ്റെ ഹോസ്റ്റ് നാമം നമുക്കറിയാം കലാമണ്ഡലം ഡോട്ട് ഒ ആർ ജി എന്നാണ്. ഇതിൻ്റെ ഐ പി അഡ്രസ്സ് 152.50.130.121 എന്നുമാണ്. വെബ് ഹോസ്റ്റിംഗ്. നെറ്റ്വർക്കിൽ പലയിടങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന ഇത്തരം സെർവറുകളിലായിരിക്കും സാധാരണഗതിയിൽ വെബ്സൈറ്റുകൾ സ്ഥാപിക്കുന്നത്. ഇങ്ങനെ ഇതിനെ നമ്മൾ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയാം. സെർവർ കമ്പ്യൂട്ടറുകൾക്ക് സാധാരണയായി നാം കാണുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നിലധികം ഐ പി അഡ്രസ്സുകൾ കൊടുക്കുവാൻ കഴിയും. ഇവയിലെല്ലാം വ്യത്യസ്ത വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യാനും സാധിക്കും. ഒരു വെബ്സൈറ്റിൻ്റെ ഐ പി വിലാസം. ഒരു വെബ് ബ്രൗസർ എടുത്ത് അഡ്രസ് ബാറിൽ താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ് 216.58.197.73 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വെബ്സൈറ്റാണ് ലഭിക്കുക. അതുപോലെ അതിൻ്റെ താഴെയുള്ള ഐ പി വിലാസം വെബ്സൈറ്റിൽ വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വെബ്സൈറ്റാണ് ലഭിക്കുക എന്ന് നോക്കാം. ഇതിനുവേണ്ടി വെബ് ബ്രൗസർ തുറക്കുക. അപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റിൽ ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കുക. ഇവിടെ അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ഐ പി വിലാസമാണ്, 216.58.197.73 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് തുറന്നു വരുന്ന സൈറ്റ് ഗൂഗിളാണ്. അപ്പോൾ ഗൂഗിൾ എന്ന വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഗൂഗിൾ എന്ന ഹോസ്റ്റ് നാമം, ഇതിൻ്റെ ഐ പി അഡ്രസ്സാണ് നേരത്തെ പറഞ്ഞ 216.58.197.73. അപ്പോൾ ആ അഡ്രസ് നമുക്കിവിടെ നൽകാം. ഇനി 103.251.43.49 എന്ന ഐ പി വിലാസം ഏതിൻ്റേതാണെന്ന് നമുക്ക് നോക്കാം. ഈ അഡ്രസ് ബാറിൽ 103.251.43.49 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് IT@school വെബ്സൈറ്റാണ്, അഥവാ 103.251.43.49 എന്നത് IT@school.gov.in എന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. ഇനി ഇത്തരത്തിലുള്ള ഐ പി വിലാസങ്ങൾ ഓർത്തിരിക്കുക വളരെ എളുപ്പമല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐ പി വിലാസങ്ങളെ നമുക്ക് ഓർക്കാൻ എളുപ്പമുള്ള പേരുകളായി തിരിച്ചും ബന്ധപ്പെടുത്തിയെടുക്കുന്നതാണ് ഈ രീതി. ഈ പേരുകളെ ഹോസ്റ്റ് നാമങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു ഹോസ്റ്റ് നാമത്തിൽ നിന്ന് ഐ പി വിലാസം എങ്ങനെയാണ് കാണുക? ഹോസ്റ്റ് നാമത്തിൽ നിന്ന് ഐ പി വിലാസം കാണുന്നതിന് വേണ്ടി ടെർമിനലിൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഹോസ്റ്റ് നാമം ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് ടെർമിനൽ ഒന്ന് തുറക്കാം. അപ്ലിക്കേഷനിൽ ആക്സസറീസിൽ ടെർമിനൽ തുറന്നതിന് ശേഷം ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം www.google.com google.com എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐ പി അഡ്രസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഹോസ്റ്റ് നാമത്തിൽ നിന്ന് എങ്ങനെ ഐ പി വിലാസം കണ്ടെത്താം? നമ്മൾ IRCTC.com എന്നതിൻ്റെ ഐ പി വിലാസം എന്താണെന്ന് നോക്കാം. ഇവിടെ www.google.com ഐ പി വിലാസം ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഹോസ്റ്റ് www.IRCTC.com, ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൈറ്റാണ് IRCTC.com. ഇതിൻ്റെ
ഐപി അഡ്രസ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടെർമിനലിൽ ഹോസ്റ്റ് www.irctc.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഐ പി വിലാസം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നിങ്ങളുടെ ടേബിളിലേക്ക് ടൈപ്പ് ചെയ്യുക. 202-93-154-101. ഇനി www.kerala.gov.in എന്നതിൻ്റെ ഐ പി വിലാസം നമുക്കൊന്ന് നോക്കാം. ഹോസ്റ്റ് www.kerala.gov.in. ഇവിടെ കോമ www.kerala.gov.in എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഐ പി അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതും നിങ്ങളുടെ ഇതിലേക്ക് ചേർക്കാം. ഇനി www.irctc.co.in എന്നതിൻ്റെ ഹോസ്റ്റ് നാമം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഹോസ്റ്റ് നാമത്തിൻ്റെ ഐ പി വിലാസം എന്താണെന്ന് നോക്കാം. www.irctc.co.in. നേരത്തെ .com ആയിരുന്നു, ഇവിടെ .co.in ആണ്. ഈ സമയത്ത് നമുക്ക് രണ്ട് ഐ പി വിലാസം ലഭിക്കുന്നുണ്ട്. ഒരു ഐ പി വിലാസത്തിൽ ഒരു വെബ്സൈറ്റ് മാത്രമേ ഒരു സമയത്ത് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തിരിച്ച് ഒരു ഹോസ്റ്റ് നാമത്തിന് ഒരു ഐ പി വിലാസം മാത്രമേ സാധ്യമാവുകയുള്ളൂ അല്ല എന്നാണ് നമ്മളിവിടെ കണ്ടത്. വളരെ തിരക്കുള്ള ഇൻ്റർനെറ്റ് സേവനദാതാക്കൾ അഥവാ ഇവിടെ irctc.co.in എന്ന വെബ്സൈറ്റ് നമുക്ക് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. വളരെ തിരക്കേറിയ ഈ സൈറ്റ് വേഗതയും അതിൻ്റെ കാര്യക്ഷമതയും കൂട്ടുവാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റ് പല സ്ഥലങ്ങളിലുള്ള സെർവറുകളായി ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവയ്ക്കെല്ലാം പല ഐ പി അഡ്രസ്സുകളായിരിക്കും. ഏറ്റവും സൗകര്യപ്രദമായ സെർവറിൽ നിന്നായിരിക്കും ഉപയോക്താവിന് സേവനം ലഭിക്കുക. അപ്പോൾ ഇവിടെ www.irctc.co.in എന്ന ഹോസ്റ്റ് നാമം നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുമ്പോൾ ഒന്നിലധികം സെർവറുകൾ, ഇവിടെ രണ്ട് സെർവറുകളുടെ പേര് ഐ പി അഡ്രസ്സുകൾ തന്നിട്ടുണ്ട്. സൗകര്യപ്രദമായ ഒരു സെർവറിലേക്കായിരിക്കും നമ്മളെ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എത്തിക്കുക.